ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് വീട്ടിലൊരു തിയേറ്റർ ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിൽ സ്ഥലമില്ല, ഓപ്പൺ ടെറസിൽ സ്പേസ് ഇല്ല, അങ്ങനെ വീട്ടിലുള്ള റൂമാണെങ്കിൽ വളരെ ചെറുതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് പല ആൾക്കാരും തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പിൻവാങ്ങി പോകുന്നുണ്ട്, പ്ലാൻ ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്സ്റ്റെയറിൽ, അതായത് ഒരു 10-15 വർഷം മുമ്പത്തെ വീടുകളിലെല്ലാത്തിലും ഒരു അപ്സ്റ്റെയർ നിർബന്ധമാണ്. അപ്സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു ഏരിയ, നല്ലൊരു ഏരിയ, ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു ഉപകാരമായിട്ട് വരുന്നുണ്ട്. കാരണം തിയേറ്റർ ചെയ്യാനുള്ളൊരു ഏരിയ അപ്സ്റ്റെയറിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഓൾറെഡി വരുന്നുണ്ട്. അവർ മുൻകൂട്ടി ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല. ഓൾറെഡി അപ്സ്റ്റെയറിൽ വരുമ്പോൾ നല്ലൊരു ഏരിയ. നമുക്കിപ്പോൾ കൊല്ലം അല്ല, തിരുവനന്തപുരത്തുള്ള ശിവപ്രസാദ് എന്ന കസ്റ്റമർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി നമ്മളെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ ചെയ്യാൻ എൻ്റെ റൂമിൽ സ്പേസ് ഒന്നുമില്ല, അവർ 10-10 റൂമൊക്കെയാണ്, കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ള വീടാണ്, അതിൻ്റെ വലിയ സ്പേസ് ഇല്ല. അത് തന്നെ ഓപ്പണേഴ്സിൽ ചെയ്യാൻ പറ്റില്ല, ഒരു സ്ലോപ്പായിട്ടുള്ള ടെറസാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നമുക്ക് ഡ്രസ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തിയേറ്റർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, സെപ്പറേറ്റ് റൂം എടുക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ അപ്സ്റ്റെയർ കയറി വരുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു 16 നീളവും 12 വീതിയൊക്കെ വരുന്ന ഒരു തിയേറ്ററിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള റൂം സൈസ് അപ്സ്റ്റെയറിലുണ്ട്. അപ്പോൾ നിങ്ങളെ പല വീട്ടിലും അതുപോലെ ഒരു ഏരിയ ഉണ്ടാവും, പലരും കാണാത്തതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കവിടെ തിയേറ്റർ ചെയ്യാൻ പറ്റും. പലർക്കുള്ള ഡൗട്ടാണ്, കാരണം ഡോറ് വരുന്നുണ്ട്, വിൻഡോസ് വരുന്നുണ്ട്. വിൻഡോസ് നമുക്ക് ആവശ്യമില്ല അപ്സ്റ്റെയറിൽ, കാരണം നമുക്ക് അവിടെ ക്ലോസ് ചെയ്ത് കളയാം. പിന്നെ വരുന്ന ഡോർസ്, ഡോർസ് എന്തെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ കർട്ടനോ അല്ലെങ്കിൽ അക്കോസ്റ്റിക് ഡോറോ ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഏരിയയൊക്കെ ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ തിയേറ്റർ ചെയ്യുന്നത്. കാരണം അവിടെ വരുന്ന വിൻഡോസ് രണ്ട് വിൻഡോസ് വന്നിട്ടുണ്ടായിരുന്നു, രണ്ട് വിൻഡോസ് നമ്മൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം അവിടെ നാല് ഡോർസ് ഉണ്ടായിരുന്നു, പറഞ്ഞാൽ ബാൽക്കണിലേക്കും ബാക്കി രണ്ട് ബെഡ്റൂമിലേക്കും, പിന്നെ ഒരു ഡോറ് എക്സ്ട്രാ ഒരു കോർണർ കോണി റൂം അങ്ങനെ എന്ത് പോകുന്നൊരു ഡോറും കൂടി ഉണ്ട്. അപ്പോൾ ആ ഡോറൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് അതിൽ മൂന്ന് ഡോർ നമ്മൾ ഓൾറെഡി അക്വസ്റ്റിക് ചെയ്തു. ഒരു ഡോർ നമുക്ക് അക്വസ്റ്റിക് ഡോർ കൊടുത്തപ്പോൾ ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്, കാരണം കുറച്ച് ചെറിയൊരു കൺജസ്റ്റഡ് ഡോറായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കർട്ടൻ ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ തിയേറ്ററാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ തിയേറ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരു പക്കാ ഡെഡിക്കേറ്റ് ഒരു തിയേറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓൾറെഡി ആ തിയേറ്ററിന് ചെയ്യാനുള്ള ഐറ്റംസ് AVR സ്പീക്കറും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അക്വസ്റ്റിക്കും ഇലക്ട്രിക്കലും ബാക്കി വർക്ക്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ തിയേറ്ററൊക്കെ ഒന്ന് കണ്ടു നോക്കാം, അപ്സ്റ്റെയറിൽ വരുന്ന ഒരു തിയേറ്റർ. കാരണം പല രീതിയിലും, കാരണം ഓപ്പൺ ടെറസിൽ ചെയ്തിട്ടുണ്ട്, ബാൽക്കണിൽ ചെയ്തിട്ടുണ്ട്, ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അപ്സ്റ്റെയറിലും നമ്മൾ ഒരു തിയേറ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ തിയേറ്റർ കണ്ടേട്ട് അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. ഒപ്റ്റോമ ബ്രാൻഡിൽ വരുന്ന HD 30 HD എന്ന് പറഞ്ഞിട്ടുള്ള 4K ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഫുൾ HD+ പ്രൊജക്ടറാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. 4K ട്രൂ 4K ഒന്നല്ല, ജസ്റ്റ് 4K സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. HD-നേക്കാൾ മേലെ വരുന്ന പിക്ചർ ക്വാളിറ്റി കിട്ടുന്നതുകൊണ്ടാണ് ഫുൾ HD+ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 120-inch സുവീരിയുടെ ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനുമാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി AVR വരികയാണെങ്കിൽ യമഹര 5.1 AVR ആണ്, അത് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ സ്പീക്കർ പാക്കേജും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നതാണ്. ഇതിൽ അക്കോസ്റ്റിക്കും സ്ക്രീനും പ്രൊജക്ടറും ബാക്കിയുള്ള വർക്കുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. AVR ആൻഡ് സ്പീക്കേഴ്സ് നമ്മുടെ കസ്റ്റമർ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൊരു 4-5 ഡോർ വരുന്നുണ്ട്. അതുതന്നെ സ്ക്രീനിൻ്റെ ബാക്കിലും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും AC വരുന്ന ഭാഗത്തൊക്കെ വിൻഡോസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇത് ഔട്ട് സൈഡിലേക്ക് പോകുന്നൊരു ഡോറാണ്, ബാൽക്കണിയിലേക്ക് പോകുന്ന ഡോറാണ്. തന്നെ ഇവിടെയൊക്കെ ഡോറുണ്ട്. ഈ ഡോറിൽ നമുക്ക് അക്വസ്റ്റിക് ഡോർ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ ഒരു കർട്ടനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആമസോൺ ഫയർ ട്വിസ്റ്റിക്ക് 4K മാക്സ് ആണ് മീഡിയ പ്ലെയറായി കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ 4K സപ്പോർട്ട് അല്ലെങ്കിൽ ഫുൾ HD+ ആയിട്ടുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ 4K മാക്സിലേക്ക് പോയത്. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആമസോണിൻ്റെ സ്റ്റിക്ക് വെച്ചാൽ മതിയാവും. പിന്നെ അതോടൊപ്പം തന്നെ പ്രൊജക്ടറിന് വേണ്ടി സെപ്പറേറ്റ് 1 KB UPS കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ഈ തിയേറ്ററിലേക്കുള്ള ചെയേഴ്സ് നമ്മളല്ല ചെയ്യുന്നത്, പുള്ളി ഡയറക്റ്റ് രണ്ട് ക്ലിയർ ചെയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കമ്പനി ഡയറക്റ്റാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ചെയേഴ്സ് ഒന്നും കാണാത്തത്. അപ്പോൾ ഇതുപോലെ ചെറിയ ബഡ്ജറ്റിൽ തിയേറ്റർ ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ബി എം ഹോം സിനിമാസുമായി ബന്ധപ്പെടുക. ബഡ്ജറ്റ് ഏതുമായിക്കോട്ടെ, ബി എം ഹോം സിനിമാസ് ഒപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ബഡ്ജറ്റിൽ മനോഹരമായ ചെറിയ തിയേറ്ററുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കോൺടാക്ട് ചെയ്യുക, നമ്പർ എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ തീർച്ചയായും എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ തിയേറ്റർ വീഡിയോ വഴി നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം.